ഈശം ഷേക്ക് സ്തുതിയായിരിക്കട്ടെ. 2023-24 അക്കാദമിക് ഇയറിലെ ഇരിങ്ങാലക്കട രൂപതയിലെ 10-ാം ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പർ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ആൻസർ ചെയ്യുന്നത്. അതിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഈശ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്ന്. ഉത്തരം, പെസഹ തിരുനാളിൽ. മാമദിസ സ്വീകരിച്ചവരെല്ലാം വിശുദ്ധരാണെന്ന് പഠിപ്പിച്ച സ്ലീഹ, വിശുദ്ധ പൗലോ സ്ലീഹ. സിൽച്ചാർ മിഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷമാണ് ചോദിച്ചിരിക്കുന്നത്, 2019. അപ്പോൾ 2019 എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും കേട്ടോ. സെപ്റ്റംബർ 10-ാണ് ഡേറ്റ്. പാറമടയിൽ നിന്ന് പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഉയർത്തപ്പെട്ട പുണ്യചരിതൻ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. ലോകത്തിലാദ്യമായി ക്രിബ് നിർമ്മിച്ചതാര്? വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ദേവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യ ഈശോ ഭരമേൽപ്പിച്ചത് ആര്? ഇവിടെ ഓപ്ഷൻ സഭയെ, സ്ലീഹന്മാർ, അജപാലകരിൽ നിന്നാണ്. പക്ഷെ സ്ലീഹന്മാരിലൂടെ സഭയെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഉത്തരം. അപ്പോൾ രണ്ടും ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട്. ജോൺ പോൾ പാപ്പയുടെ പ്രാഥമിക സ്ലൈഹ പ്രബോധനത്തിൻ്റെ വിഷയം, മതബോധനം. ഈശോ ദൈവമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്ന സുവിശേഷം ആരുടേതാണ്? യോഹന്നാൻ്റെ. ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മായ പ്രതിഷ്ഠിത സംഘടന ചെറുപുഷ്പ മിഷൻ ലീഗ്. മുംബൈ, പൂനെ എന്നീ പ്രദേശങ്ങളിൽ വസിക്കുന്ന മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സ്ഥാപിതമായ സീറോ മലബാർ രൂപതയാണ് കല്യാൺ രൂപത. ചേരുമടി ചേർക്കുക. വിശുദ്ധ ക്ലമൻ്റ്, ഉത്തരം അപ്പോസ്തല പിതാക്കന്മാർ. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ, ഉത്തരം കുടുംബം ഒരു കൂട്ടായ്മ. വിശുദ്ധ ഡാമിയൻ, മൊളോക്കോ ദ്വീപ്. വിശുദ്ധ യോഹനാൻ, പത്മോസ് ദ്വീപ്. 11-ാം പീസ് പാപ്പ, സീറോ മലബാർ ഹൈറാർക്കി. പ്രേക്ഷിത പ്രവർത്തനത്തിൽ 4 മാർഗങ്ങൾ: സഹനം, സേവനം, പ്രഘോഷണം, പ്രാർത്ഥന. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ലക്ഷ്യം എന്താണെന്ന് 2-ാം കൗൺസിൽ പഠിപ്പിക്കുന്നത് കുട്ടികളുടെ വിശ്വാസപരവും ധാർമ്മികവുമായ പരിശീലനം കൂടിയാണെന്നാണ് പഠിപ്പിക്കുന്നത്. ഡൂംസ് ഡേ കൾട്ടുകൾ എന്നാൽ എന്ത്? ഉപപാഠ പുസ്തകത്തിൽ നിന്നാണ്, പേജ് നമ്പർ 19. വിശ്വാസികളുടെ വിശ്വാസം തകർക്കുന്ന സംഘടനയാണ്, അതിനൊരു എക്സാമ്പിളാണ് എംപറർ ഇമ്മാനുവൽ പ്രസ്ഥാനം. സന്യാസ വ്രതങ്ങൾ ഏതെല്ലാം? സന്യാസത്തിലെ അടിസ്ഥാനപരമായ നിയമം എന്താണ്? അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം. സുവിശേഷത്തിലെ ഈശോയെ അനുകരിക്കുക. ചാപ്റ്റർ 13, പേജ് നമ്പർ 94. പൗരോത്യ ശുശ്രൂഷയുടെ 6 മാനങ്ങൾ, ചാപ്റ്റർ 12, പേജ് നമ്പർ 90. പിന്നെ അടുത്തത് മനസ്താപ പ്രകരണം എഴുതുക എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അനുദിന ജീവിതത്തിൽ വിശുദ്ധി അഭ്യസിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധരാകൂ, പ്രേക്ഷിതരാകൂ. അത് ചാപ്റ്റർ 14-ലെയാണ്, പേജ് നമ്പർ 104, 104-ാമത്തെ പേജ്, 5-ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ വന്നത് പ്രേക്ഷിതത്വം കുടുംബ ജീവിതത്തിലൂടെ എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി സഭയിൽ കുടുംബത്തിന് പ്രാധാന്യം വ്യക്തമാക്കുക. 11-ാമത്തെ ചാപ്റ്ററിൽ, ആക്ച്വലി 11, 12, 13, 14 ഈ ചാപ്റ്ററിൽ നിന്നാണ് മെയിനായിട്ട് എസ്സേ ക്വസ്റ്റ്യനും ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സും വന്നിരിക്കുന്നത്. പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ് അതിന് മുന്നത്തെ 1-ാമത്തെ തുടങ്ങി 8-ാമത്തെ തുടങ്ങിയുള്ള ചാപ്റ്റേഴ്സിൽ. ഉപപാഠ പുസ്തകത്തിന് 2 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഇത്രയാണ് ഈ വർഷത്തെ 23-24 അക്കാദമിക് ഇയറിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എല്ലാവരും നന്നായി എക്സാം എഴുതിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.